ഞാൻ എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടുത്തെ നാട്ടുകാരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നതിന് ആയത്തോതി പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാ, എന്റെ നാട്ടില് ഒരു 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 പെണ്ണ്, ആ തള്ളക്ക് ആകെ ഒരു ആൺകുട്ടിയുണ്ട്. ഈ ആൺകുട്ടി ബി എ ഒക്കെ പഠിച്ച് പാസ്സായപ്പോ തള്ള വിചാരിച്ച് പഠിച്ചോൻ എന്റെ കൂട്ടിനെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാലോ. ഒരു ദിവസം തള്ള കുടിയേക്ക് എന്ന് നോക്കുമ്പോ ഈ ചെറുക്കൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് കത്തം വേണമെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾക്ക് യാസീം വേണമെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾ മരിച്ചാൽ ഞാൻ കത്തോ ഓതൂല യാസീനും ഓതൂല. പിന്നാരം മനെ എന്തേ ഉമ്മാന്റെ കുട്ടി അങ്ങനെ പറയണത്? അത് മൗലവി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മരിച്ചിട്ട് ഞാൻ ഓതിയാ യാതൊരു കൂലി നിങ്ങൾക്ക് കിട്ടൂല. മൗലവി പറഞ്ഞാൽ പോരല്ലോ അത്, ഞാലിമ്യങ്ങൾ പറയണ്ടേ? അത് ഖുർആനിൽ അങ്ങനെയാണല്ലോ ഉമ്മ. എന്നാ ഞാൻ മൗലവി പറഞ്ഞ ആയത്തൊന്നും എഴുതി കാട്ടിക്കാം, ഞാനത് ഉസ്താദന്മാരോടായിരുന്നു ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു ദിവസം തറവാട് വരെ ഉമ്മാനിലെത്തി എന്ന് നോക്കുമ്പോണ്ട് ഒരു പെണ്ണുങ്ങൾ പാതുക്കെ അങ്ങനെ കാത്തിട്ടെ. ചെന്ന് നോക്കുമ്പോ ഉമ്മ അറിഞ്ഞോട് ഇത് അവളെ രണ്ടോട്ടായി ഇതോടെ വരുന്നവനെ എന്താ അതിന് പറയാനുള്ള ഒന്ന് കേട്ടോക്കിയാറു. അതെ അമ്മായി എന്ന് ചോദിച്ചാ മനെ ഞങ്ങൾക്ക് അറിയില്ലേ, ഞാൻ കഥിയമ്മസാത്തിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞ ആയിക്കോട്ടെ അതിന് എന്തേന്ന് വെച്ചു. നിനക്കാകെ ഒരു കുട്ടിയുള്ളൂ, മോ ഇങ്ങനെ ഞാൻ മരിച്ചാൽ യാസീൻ ഓതൂലെന്നാ പറയണത്, അതിനൊരു ആയത്തും ഉണ്ടോലോ നോക്കട്ടെ ആയത്തും ഉണ്ട്. അപ്പൊ ആയത്ത് നമുക്കൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആയത്ത്? വാലിസാനി ഇല്ലാമാസ ഓരോരുത്തരും അധ്വാനിച്ചതേ ഓരോരുത്തർക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഇതിന് നേർക്ക് നേരെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ആയത്ത് കണ്ടു നോക്കുമ്പോ ഇപ്പൊ ഈ വയസ്സായ അമ്മായിനോട് ഇപ്പൊ ഞമ്മളിഞ്ഞ് കുർത്തുബിയിൽ അങ്ങനെയുണ്ട്, മറ്റേ റാസീൽ ഇങ്ങനെയുണ്ട്, മറ്റേ കിതാബിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ തള്ളക്ക് എന്തെത്ത് കുർത്തുബി. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു, അമ്മ ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് വെച്ചുതരാം, അത് നിങ്ങൾ ചെറുക്കന് പോയി പറഞ്ഞു കൊടുത്താൽ മതിയാവും. ഞാൻ എന്താ മനേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാർക്കാൻ പേരുണ്ട് വെച്ചു. ആ പേരുണ്ട്. സ്ഥലമുണ്ട് വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ട് വെച്ചു? ഒരേക്കറിയും 10 സെന്റും അതിൽ പെരിയുണ്ട്. എന്റെ ആധാരം അടിയാധാരം കാര്യത്തെ വെച്ചാൽ ഒക്കെ ചെറു തന്നെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തു, ആ ആധാരം അടിയാധാരം അതൊക്കെ എടുത്തിട്ടാണ് പള്ളിക്കൊക്കെ കൊണ്ടേ കൊടുത്തത്. നിങ്ങൾ ആ 1 ഏക്കറിയും 10 സെന്റും പള്ളിക്കൊക്കെയാണ് വക്കപ്പ് ചെയ്തത്. കാരണം നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങളെ കവറിലൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുക്കൻ കോളേജും വിട്ട് വന്നപ്പോണ്ട് തള്ള ആധാരമൊക്കെ ആയിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ പോണി. എവിടുക്കമ്മ നിങ്ങൾ പോകണോ വെച്ചു. ഞാൻ പള്ളിക്കൊക്കെ പോകുകയാണ് എന്തേന്ന് ചോദിച്ചു. ഞാൻ നമ്മളെ കുടിയും പേരെയൊക്കെ പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തിനേ ചോദിച്ചു? വാല്ലേസാനില്ലാമാസങ്ങള് പോകല്ലേ, വാല്ലേസാനില്ലാമാസ ഞാൻ പോകാണ്, ഞാൻ അധ്വാനിച്ചതേ എനിക്കുണ്ടാവുള്ളൂ. അല്ലമ്മ ഞാൻ ഒന്ന് പറയട്ടെ, വാല്ലേസാനില്ലാമാസ ഞാൻ പള്ളിക്കൊക്കെ പോകാണ്, നീ ആധാരം ഇതൊക്കെ അവിടെ കൊണ്ടേ കൊടുക്കട്ടെ. അച്ഛൻ മരിച്ചു വേണ്ട കുട്ടി, അച്ഛോ യാസീൻ ഓതൂല, എന്റെ യാസീൻ എനിക്കും വേണ്ട, അഞ്ചോ സ്വത്ത് എനിക്കും വേണ്ട, വാല്ലേസാനില്ലാമാസ എന്റെ കത്ത് എനിക്കും വേണ്ട, അഞ്ചോ സ്വത്ത് എനിക്കും വേണ്ട, വാല്ലേസാനില്ലാമാസ. സുബ്ഹാനല്ലാഹ്, പള്ളി മുതൽ പേരെ വരെ വാല്യസലിൽ ഇൻസാൻ കൊണ്ട് എന്തോ ഒരു കളിയാ നിങ്ങൾ. പിറ്റത്തെ ആഴ്ച ഞാൻ പെരി ചെന്ന് നോക്കുമ്പോണ്ട് വല്യമ്മ വാതിക്കെ തന്നെ പിന്നെ. എന്റെ ഞാൻ ബൈ ചോദിച്ചു, ഓ അഞ്ഞായിരൊന്നും നിക്കണല്ലോ അല്ല കുട്ടിയ, നിക്കൂല. വാല്യസലിൽ ഇൻസാൻ യാസീന് മാത്രം ആകുമ്പോഴാണ് ഈ നിക്കല്, അത് ഇവിടുന്ന് അങ്ങോട്ടും കിട്ടൂല. നിങ്ങളെന്താ ചാച്ച, ആയത്തിനൊക്കെ ഒരർത്ഥം മാത്രമേ ഉള്ളൂ, എന്ത് ജാതി അർത്ഥം ഉണ്ട്? ആ വാല്ലേസലിൽ ഇൻസാനിയാണ് ഓർക്കുമ്പോ എന്താണ്, എന്റെ യാസി എനിക്കും വേണ്ട, എന്റെ സ്വത്തോട്ട് എനിക്കും വേണ്ട, അവനാ അധ്വാനിച്ചതേ അവനാൻ ഉണ്ടാവുള്ളൂ, ഞാൻ അധ്വാനിച്ച് കിട്ടിയ സ്വത്ത് എന്റെ കവറിലേക്ക് ഞാൻ വക്കപ്പ് ചെയ്യാണ്. ഇപ്പൊ നോക്കുമ്പോ ആവിയിൽ നിൽക്കണല്ലോ നോക്കിങ്ങൾ. ഞാൻ എന്റെ പ്രിയ